അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പികള് ഒന്നുമായിട്ടല്ല, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോ നമ്മളെല്ലാവരും ഗർഭിണികളെ കുറിച്ച് സംസാരിക്കും, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ച്, അവരുടെ രക്ഷകളെ കുറിച്ചിട്ട്, മുലയൂട്ടുന്ന അമ്മമാരെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ വയസ്സായ സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും. അപ്പോ അതിനിടയ്ക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയാൻ വിട്ടുപോകുന്ന ഒരു വിഭാഗങ്ങളുണ്ട്, അതാരാണെന്നല്ലേ. അപ്പോ ഇപ്പൊ 10 വയസ്സിലും 8 വയസ്സിലും 12 വയസ്സിലും ഒക്കെ ആദ്യമായിട്ട് മെൻസസ് ആകുന്ന, അതായത് ആദ്യമായി ഋതുമതികളാകുന്ന പെൺകുട്ടികളെ കുറിച്ച്, അല്ലെ അവരുടെ ഭക്ഷണത്തെ കുറിച്ച്, അല്ലെ അവർക്ക് കൊടുക്കേണ്ടതായ കുറച്ച് ചിട്ടയോടുകൂടിയ കുറച്ച് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊന്നും അങ്ങനെ ഇങ്ങനെ അധികം ആരും സംസാരിക്കാറില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തില് മുതിർന്ന ആളുകളുള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അവര് ചെയ്തു തരും, പറഞ്ഞു തരും. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം കൂട്ടുകാരിൽ നിന്നൊക്കെ അറിയാനൊക്കെയുള്ള ഒരു ഇതുണ്ട്. പണ്ട് അങ്ങനൊന്നും അറിയാൻ പോലും പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലെ മുതിർന്നവര് അത് വേണ്ട രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ അവർ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യും. പക്ഷെ ഇപ്പോ അണുകുടുംബം ആയപ്പോഴേക്കും മിക്ക അമ്മമാർക്കും എന്ത് ചെയ്യണമെന്നുള്ള ഒരു എപ്രാളം കാണും, ഇല്ലേ? അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് കാണും. അപ്പൊ എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് ഒരു അല്പം പ്രയോജനം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മള് പണ്ടൊക്കെയാണെങ്കിൽ 17 വയസ്സ് 16 വയസ്സൊക്കെ ആവുമ്പോഴാണ് ആദ്യമായിട്ട് ഋതുമതികളാകുന്നത്. ഞാനൊക്കെ 17 വയസ്സിലായിരുന്നു, പ്രായമായി, 6ാം മാസം എന്റെ കല്യാണവും കഴിഞ്ഞു. പക്ഷെ എന്റെ മോള് 10 വയസ്സിലായി, 10ാമത്തെ വയസ്സിൽ ഒന്നും അറിയില്ല, കുഞ്ഞു ഓടി നടന്ന് കളിക്കുന്ന ഒരു കുഞ്ഞ്. പക്ഷെ ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനാവും നമ്മള് ഒരു ഇപ്പൊ ഹോർമോൺ ഉള്ള ചിക്കനും ഒക്കെ അല്ലേ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കൂടുതലും ഇപ്പോഴത്തെ ഫുഡാണ്. കുഞ്ഞുങ്ങള് 7 വയസ്സ് 8 വയസ്സാവുമ്പോഴേ വലിയ സ്ത്രീകളെ പോലെ ശരീരമായി കഴിയുകയാണ്. അവര് മനസ്സുകൊണ്ട് അവര് കുഞ്ഞുങ്ങളാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, അവരുടെ വളർച്ച പെട്ടെന്നല്ലേ. അപ്പോ നമ്മൾ അവരോട്, അമ്മമാര് മക്കളോട്, പെൺമക്കളോട് വളരെ അടുപ്പത്തിൽ, നമ്മുടെ എന്താ മനസ്സും ശരീരവും ഒന്നാകുന്ന പോലെ തന്നെ മക്കളോട് നല്ല അടുപ്പം വേണം. അപ്പൊ എല്ലാ കാര്യങ്ങളും പെൺമക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്നതാണ്, നമ്മൾ ഇത്ര വയസ്സാവുമ്പോ, അല്ലെങ്കിൽ ഒരു 10 വയസ്സൊക്കെ കഴിയുമ്പോ മുതല് അത് ആ കാര്യങ്ങളെ കുറിച്ച് അറിയാമെങ്കിൽ ആ കുട്ടി ഭയപ്പെടത്തില്ല, കൂട്ടുകാരോട് ചോദിച്ച് തെറ്റായ കാര്യങ്ങളിലേക്ക് തെറ്റായ അറിവുകൾ സമ്പാദിക്കാൻ പോകത്തില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കണം. അപ്പോ ആദ്യമായി മെൻസസ് ആകുന്ന, അല്ലെങ്കിൽ ഋതുമതികളാകുന്ന കുഞ്ഞു മക്കളുണ്ടല്ലോ, അവർക്ക് നമ്മൾ ഈ ആ സമയത്ത് ചെയ്യുന്ന കുറച്ച് ചിട്ടയായ മരുന്നുകളും പരിരക്ഷയും ഒക്കെ അവരുടെ ഭാവിയിലെ ജീവിതത്തിലുണ്ടല്ലോ, അവർക്ക് ഒരുപാട് 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 ഉപകരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാല്, നമ്മളൊരു ആയുർവേദ മരുന്നുകള് അതിപ്പോ എല്ലാരും പറയും അങ്ങനെയൊന്നും പണ്ടായിരുന്നു അങ്ങനെയൊന്നും ചെയ്യത്തില്ല, പക്ഷെ ഇന്നും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ അതാ ഇപ്പം 4 ദിവസമായിട്ടുള്ളൂ എന്റെ അനിയത്തിയുടെ മകളായിട്ടുണ്ട്, കഴിഞ്ഞ മാസം ആങ്ങളയുടെ മോള്. അപ്പൊ നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഈ 10 വയസ്സ് 12 വയസ്സ് 8 വയസ്സിലൊക്കെയാണ് ഇപ്പൊ പ്രായമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മരുന്നുകളും കാര്യങ്ങളും ഒരു 4 തലമുറ മുതലുള്ളത് എനിക്കറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഒരു കുട്ടി ആദ്യമായി പ്രായമായി എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അണുകുടുംബത്തിലുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അറിയാവുന്നവർ എന്നോട് ക്ഷമിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ഭയപ്പെടേണ്ട, നമ്മളെല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണിത്. നമ്മൾ സ്ത്രീയായി, ഒരമ്മയാകാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ശരീരം കാണിച്ചു തന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ത്രീയായി എന്ന് കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഭയക്കരുത്. അങ്ങനെ ആദ്യം പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പച്ചമുട്ട ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു 1/2 കപ്പ് എള്ളാട്ടി എണ്ണ. അപ്പൊ ഇപ്പൊ എള്ളാട്ടി എണ്ണയൊക്കെ കിട്ടാൻ പാടായിരിക്കും. അപ്പം ഇതേ നല്ലെണ്ണ, നല്ലെണ്ണ കൊടുത്താൽ ഏതെങ്കിലും നല്ലെണ്ണ മതി. അത് ആ മുട്ടയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിക്കുക. അത് ഞാനൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ട് ആദ്യം കുടിക്കുന്ന സമയത്ത്, പിന്നെയും വീണ്ടും തരും. അപ്പൊ അങ്ങനെ കുറച്ചെങ്കിലും ഉള്ളിൽ ചെല്ലണമെന്നാണ് പറയുന്നത്. അത് നമുക്കതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ അതൊക്കെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നാണ് പറഞ്ഞ അറിവ് തന്നെയല്ല
ഈ പ്രായത്തിലും ഓടി നടന്ന് നന്നായിട്ട് ഒരു രണ്ടു പേര് മൂന്ന് പേര് ചെയ്യേണ്ട ജോലികളും ഇന്നും ഞാൻ ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് തന്ന മരുന്നുകളും ആ ചിട്ടയായ ആ ഒരു ഭക്ഷണ രീതികളും പ്രസവിച്ച് കിടക്കുമ്പോഴുള്ള രക്ഷകളും ഒക്കെയാണ് ഇന്നും ഒരു നാല് പേര് ചെയ്യുന്ന ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ഒരു കിതപ്പോ നടുവേദനയോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നടുവേദന ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഈ കുട്ടിക്ക് ഈ പ്രായമാകുന്ന സമയത്ത് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ അവള് മുന്നോട്ടുള്ള വളർച്ചയിൽ അവളുടെ ഭാവിയിലേക്ക് അത് ഒരുപാട് നല്ലതാണ്. അപ്പോ നമ്മുടെ ഈ ആദ്യമായി മെൻസസ് ആകുന്ന സമയത്ത് നമുക്ക് ചെയ്യുന്ന ഈ കുറച്ച് മരുന്നുകളുണ്ടല്ലോ, അത് നമ്മൾക്ക് തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാല് ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാല് അതേപോലുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളാണ് ഒരു പ്രസവം കഴിയുന്നതോടുകൂടി ഒരു അല്ലെങ്കിൽ ഒരു 10, 35, 40 വയസ്സാവുമ്പോഴേക്കും കിളവികളായി പോവുകയാണ്, അല്ലെ രോഗികളായി തീരുകയാണ്, ബാക്ക് പെയിൻ ആയിട്ട് വെയിറ്റ് ഒക്കെ ഇട്ട് കിടക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായ കുറച്ച് മരുന്നുകളുണ്ട്. ഒന്നാമത്തതാണ് ഞാൻ ഈ പറഞ്ഞത്, മുട്ടയും നല്ലെണ്ണയും കൂടി അടിച്ച് കൊടുക്കുക. അതിനുശേഷം തല നിറയെ ഏതെണ്ണയാണോ അത് വെക്കുന്നത് അത് കൊത്തി കുളിപ്പിക്കുക. ദേഹം മുഴുവനും മഞ്ഞൾ, ഉണ്ടമഞ്ഞൾ എന്ന് പറയും, അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നല്ല കളറും കിട്ടും. അത് ആയുർവേദ കടകളില്, നമ്മുടെ ഈ പച്ചമരുന്നുകൾ വിൽക്കുന്ന കടകളില് ഉണ്ടമഞ്ഞൾ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അത് കിലോയ്ക്ക് 300-400 രൂപയാണ്, 300-400 അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളത് ഇവിടെ കുറെ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നോണ്ട് എപ്പോഴും പോയി വാങ്ങിക്കണ്ടല്ലോ. അപ്പോ അത് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഈ ഉണ്ടമഞ്ഞളിൽ നിന്ന് ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ല സ്വർണ്ണ കളറാണ് അത് നമ്മുടെ ദേഹത്തോട്ട് തേക്കുമ്പോ തന്നെ. അങ്ങനെ ഒന്ന് കുട്ടിയെ ഒന്ന് തേപ്പിച്ച് ഒരരമണിക്കൂറെങ്കിലും ഇരുത്തിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ പയറുപൊടിയോ സോപ്പോ ഉപയോഗിച്ച് അത് കഴുകി കളഞ്ഞ് വൃത്തിയാക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ മഞ്ഞളൊക്കെ പുരട്ടുന്ന സമയത്ത് പഴയ ഡ്രസ്സുകൾ ഇട്ടാല് ആ ഡ്രസ്സിലൊക്കെ പുതിയ ഡ്രസ്സിലൊന്നും കളർ പറ്റത്തില്ല, നമ്മുടെ മഞ്ഞളിന്റെ കളർ പറ്റുമല്ലോ, അങ്ങനെ പറ്റാതിരിക്കും. അത് കഴിഞ്ഞിട്ട് അതങ്ങ് മാറ്റിയിട്ട് വേറെ ഡ്രസ് ഇടാമല്ലോ. അപ്പോ അതിനുശേഷം നമ്മള് നമ്മുടെ തെങ്ങിന്റെ കൂമ്പുണ്ടല്ലോ, കൂമ്പ് അതിന്റെ പൂക്കുല കുരുന്ന് നമ്മൾ എടുത്ത് ഒടിച്ചൊടിച്ചെടുക്കുന്ന ആ പരുവത്തിലുള്ള ഒരു രണ്ട് കൂമ്പെങ്കിലും ഈ കുട്ടിക്ക് ഒന്നുകിൽ പുട്ടായിട്ടോ അതല്ല എങ്കിൽ നമ്മൾ അലുവ വരകുമല്ലോ അതേമാതിരിയോ ചെയ്ത് അതിന് കൊടുക്കുക. അപ്പോ ഈ കുറുക്ക് പോലൊക്കെ കൊടുത്താൽ ചില കുട്ടികൾ കഴിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള മക്കൾക്ക് പുട്ട് പുഴുങ്ങിയിട്ട്, അതായത് നമ്മുടെ കൂമ്പ് ഇളം കൂമ്പ് ഒടിച്ചൊടിച്ച് പൂക്കലയാണേ അത് ഒടിച്ചൊടിച്ചിട്ടിട്ട് പച്ചരി കുതിർത്തിട്ട് വെള്ളം ഒട്ടുമില്ലാതെ ഈ കൂമ്പും പച്ചരിയും കൂടി കുറേശ്ശെ ഇട്ട് പൊടിച്ച് വറുത്തെടുത്തിട്ട് നമ്മൾ പുട്ട് പുഴുങ്ങുക. ഏറെ തേങ്ങായി ഇട്ട് കരിപ്പട്ടിയും ചീനി ഇട്ടിട്ട് ഉരുട്ടി അങ്ങ് കൊടുക്കുക. അപ്പൊ അവരാ മക്കൾ കഴിച്ചോളും, അത് മരുന്നാണെന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം. അപ്പൊ അത് കഴിച്ചോളും, അങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉലുവ വരകി കൊടുക്കും. ഉലുവ വരകുന്നത് നമ്മള് കുറച്ച് ഒരു കപ്പ് ഉലുവ എടുത്തിട്ട്, അതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉലുവാണ്, ഉലുവ എടുത്ത് രണ്ടോ വെള്ളം കഴുകിയിട്ട് വെള്ളത്തിൽ നമ്മൾ കുതിരാനിടും. കുതിർന്നതിന് ശേഷം അതിന്റെ വെള്ളം കട്ടുണ്ട്, അതിനൊരു കയ്പുള്ളതല്ലേ, ആ കട്ട് രണ്ടോ മൂന്നോ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കുക. ഒരു 4 വിസിലോ 5 വിസിലോ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം കളയരുത്, ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് അന്ന് രാത്രിയില് ആ കുട്ടിക്ക് അത്താഴം കൊടുക്കരുത്. ആഹാരം രാത്രിയിലത്തെ ഫുഡ് ഉണ്ടല്ലോ അത് കൊടുക്കരുത്, കാരണം ദഹന പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ്. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാല് കരിപ്പട്ടി ഉരുക്കിയതും കൂടി ഒഴിച്ചിട്ട് ഈ ഉലുവ വെന്ത വെള്ളം അങ്ങ് കൊടുക്കുക. അത് കുടിച്ചു കഴിഞ്ഞാൽ ജീവിതകാലത്തിൽ നിങ്ങൾക്ക് അല്ലെ ആ കുട്ടിക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകില്ല, ഞാൻ ഗ്യാരണ്ടി. ഞങ്ങൾക്കൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തും പ്രായമായ സമയത്തും ഒക്കെ ഇങ്ങനെ തന്നെയാണ് തന്നിട്ടുള്ളത്. എന്റെ ഉമ്മ, ഉമ്മാടെ ഉമ്മ, അവരുടെ ഉമ്മ, എന്റെ ഉമ്മാടെ ഉമ്മ ഉണ്ടായിരുന്നു എന്റെ മോനെ ഞാൻ പ്രസവിക്കുന്ന സമയത്തും, അവരൊക്കെ ചെയ്തു തന്നതും കാട്ടിത്തന്നതുമായ ഒരുപാട് കാര്യങ്ങൾ എന്റെ കൈവശമുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ആ വെള്ളം കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മള് ഇത് അലുവ വരവുമല്ലോ അതേമാതിരി തേങ്ങാപ്പാലും നെയ്യും എല്ലാം കരിപ്പട്ടിയൊക്കെ ഉരുക്കി ചേർത്തിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉലുവ അത് നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കുക, അല്ലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം അലുവ വരകുന്നത് പോലെ വരകി ഒരു 2-3 നേരമെങ്കിലും ആ കുട്ടിയെ കൊണ്ട് അത് തീറ്റിപ്പിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉലുവ വരകി കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അത് നമുക്ക് നടുവേദന ഉണ്ടാകത്തില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോ നമ്മള് മുട്ടയും നല്ലെണ്ണയും പതപ്പിച്ചത് കൊടുക്കുക. അതിനുശേഷം നമ്മള് തെങ്ങിന്റെ കൂമ്പ് അത് ഇടിച്ച് പുട്ടുപുഴുങ്ങി കൊടുക്കുക.
അതിനുശേഷം ഉലുവ വരകി കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുടങ്ങലുണ്ടല്ലോ, കുടങ്ങല്, കുടവൻ എന്നൊക്കെ പറയത്തില്ലേ, ആ കുടവൻ. അത് കുറച്ചിപ്പം എല്ലായിടവും കിട്ടുന്ന സമയമാണ്, ഇപ്പം മഴക്കാലമൊക്കെ മാറിയല്ലോ. അത് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി പച്ചരിയായിട്ട് നമ്മൾ അരച്ച് അത് നെയ്യപ്പം ചുട്ടു കൊടുക്കുകയോ, അതല്ലാതെ ആ കുട്ടി എങ്ങനെയാണോ തിന്നാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഞങ്ങൾക്കൊക്കെ അലുവ വിലകുന്നത് പോലെ വിലകിത്തരും. അതേപോലെ നെയ്യ് ഒഴിച്ചിട്ട് നെയ്ക്കകത്ത് അത് നെയ്യപ്പം പോലെ പൊരിച്ചു തരും. പക്ഷെ ഇച്ചിരി ഒരു ചൊവയാണ്, കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് കൊടുക്കണം. കുടലിൽ, നമ്മുടെ കുടലിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ പ്രസവിച്ചു കിടക്കുമ്പോഴും നമുക്ക് തരും. പ്രായമാകുന്ന സമയത്ത് ഇതൊക്കെ മസ്റ്റായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം കരിനൊച്ചി എന്ന് പറയും. കരിനൊച്ചി അത് ഞാൻ ഇനിയിപ്പം എന്റെ മോള് അവളുടെ മരുമകളുടെ പ്രസവവും കാര്യങ്ങളും ഒക്കെ വരികയാണ്. അപ്പൊ അതിന്റെ ദീർഘമായ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോ കരിനൊച്ചി എന്ന് പറയും, കരിനൊച്ചിയുടെ ഒരു പിടിയില അത് പച്ചരിയും കൂട്ടി ഇതേപോലെ നമ്മള് കൂമ്പിടി ഇടിക്കുന്നെന്ന് പറയില്ലേ, തെങ്ങിന്റെ കൂമ്പ്, അതേപോലെ പച്ചരി കുതിർത്തിട്ട് ഒരു പിടി കരിനൊച്ചിയുടെ ഇല അതുകൂടി ഇടിച്ച് അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പുട്ട് പുഴുങ്ങി കൊടുക്കുക. കരിനൊച്ചിക്ക് ഒരു കയ്പും ഒരു ചവർപ്പും ഒക്കെ ഉണ്ട്. അതിന് ഏറെ തേങ്ങാപ്പീര ഇടണം. അതേപോലെ തന്നെ നമ്മൾ കരിപ്പട്ടി നന്നായിട്ട് ചീകിയിട്ടിട്ട് ഉരുട്ടി അങ്ങ് കൊടുത്താൽ മതി. അല്ല കൊട്ടി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് വെച്ചു കൊടുത്താൽ അത് കഴിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മുടെ കുട്ടിയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഓരോ അമ്മമാരുടെയും കടമയാണ് അല്ലേ. ഇനി ഞാൻ എന്റെ മോൾക്ക് ആ പ്രായമായി, 10 വയസ്സിലെ അവള് പ്രായമായി, ഒന്നും അറിയില്ലാത്ത കുട്ടിയായിരുന്നു ആ സമയത്ത്. എന്റെ ഹസ്ബൻഡിനൊരു അസുഖമില്ലാതെ ഹോസ്പിറ്റലില്ല, ഞാൻ ഹോസ്പിറ്റലിൽ വീട് ഇങ്ങനെ നിന്നു. പക്ഷെ അപ്പൊ എന്റെ ഉമ്മായും എന്റെ അനിയത്തിമാരും വീട്ടിലുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ വരും, മോളെ എല്ലാം കുളിപ്പിക്കും, വേണ്ട രീതിയിലുള്ള, എന്നെക്കാളും എന്റെ ഉമ്മ ഉണ്ട്, എന്റെ അനിയത്തിമാരുണ്ട്, അവരെല്ലാം ചെയ്യുമെങ്കിലും ഞാനൊരമ്മയല്ലേ, എല്ലാ കാര്യങ്ങളും ഞാൻ അതിന് നേതൃത്വം കൊടുത്ത് വന്ന് നിന്ന് എല്ലാം ചെയ്തിട്ട് വീണ്ടും ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടും. ആ ഒരു സിറ്റുവേഷൻ കടന്നുപോയി. അപ്പോ എല്ലാ അമ്മമാരും, നമുക്കൊരു 10 വയസ്സുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടോ, ഇതൊരു അറിവായിട്ട് വെച്ചോളൂ. ഇതിന്റെ എല്ലാം വിശദമായ വീഡിയോ ഞാനിപ്പോ ദാ എന്റെ മരുമകള് 4-ാം തീയതിയാണ് അവൾക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പ്രസവവും കാര്യങ്ങളും ഒക്കെയാണ്. ഇനി അതിന്റെ ഒരു വിശദമായ പ്രസവരക്ഷാ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ അതില് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. എങ്കിലും ഞാന് ഒന്ന് പറയുകയാണ്, അറിയാവുന്നവർ ഈ കുടങ്ങല്, കരിനൊച്ചി, തെങ്ങിന്റെ കൂമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അറിയാൻ വയ്യാത്തവര് മുതിർന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇതെല്ലാം ചെയ്യുക, ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭാവിയിൽ, ഈ കുട്ടി വളർന്നു വളർന്നു വരുംതോറും അവരുടെ ഭാവിയിലേക്ക് തീർച്ചയായിട്ടും അവരുടെ ശരീരത്തിന് അത് രക്ഷ തന്നെയാണ്. നമ്മൾ സ്ത്രീകൾ അതിനുശേഷം നമ്മൾ ഒരു ശരീരരക്ഷയും ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ മക്കളെ റെഡിയാക്കി അവർക്ക് എല്ലാ ഫുഡ് കൊടുക്കണം, അല്ലെ ഹസ്ബൻഡിന് കൊടുക്കണം, നമ്മുടെ വീട്ടിൽ വരുന്നവരെ നോക്കും. നമ്മൾ നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. ഒരു 100-ൽ 98% ആൾക്കാരും, നമ്മൾ വീട്ടമ്മമാര്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ നമ്മളുടെ ശരീരത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ സമയത്തൊക്കെ കിട്ടുന്ന ചെറിയ രക്ഷകൾ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടിക്ക് അത് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ ഓരോ അമ്മമാരും ശ്രദ്ധിക്കുക. അപ്പോ നമുക്ക് ഞാൻ വിശദമായ വീഡിയോകളെല്ലാം ഇനി ഇടുന്നുണ്ട്. ഈ പറഞ്ഞ കരിനൊച്ചി, കൂമ്പ് ഇതൊക്കെ കിട്ടാൻ പ്രയാസമുള്ളവര് ഉലുവ നിർബന്ധമായിട്ട് നിങ്ങൾ ഉലുവ വേവിച്ച് അതിന്റെ വെള്ളവും കൊടുത്ത് ബാക്കി ഉലുവ ഒന്ന് ഉലുവ വിരകി, അതായത് നമ്മൾ അലുവ കിണ്ടുന്നത് പോലെ, അലുവ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മളൊന്ന് ഉണ്ടാക്കി അതുങ്ങൾക്ക് കൊടുക്കുക. പിന്നെ അരിഷ്ടം, നമ്മൾ ആയുർവേദ കടകളിൽ അരിഷ്ടങ്ങളൊക്കെ കൊടുക്കുന്ന ആ കടയിൽ ചെന്ന് പറഞ്ഞാൽ ഇതിനുള്ള അരിഷ്ടങ്ങളും ഒക്കെ കിട്ടും. അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആയുർവേദ മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ആര്യവൈദ്യശാലകള്, അവിടെ ചെന്ന് പറഞ്ഞാല് ഇതിന്റെ അരിഷ്ടങ്ങൾ കിട്ടും. ദശമൂലാരിഷ്ടം, ബലാരിഷ്ടം, അങ്ങനെയൊക്കെ കുറെ അരിഷ്ടങ്ങളുണ്ട്, അശോകാരിഷ്ടം. അപ്പൊ അങ്ങനെയുള്ള അരിഷ്ടങ്ങൾ കാര്യങ്ങൾ വയറുവേദനയൊക്കെ കാണുമല്ലോ. അപ്പൊ അതിന് അവിടെ ചെന്ന് വിവരം പറഞ്ഞാൽ ഈ വയറുവേദനയൊക്കെ മാറാനുള്ള അരിഷ്ടങ്ങൾ കിട്ടും. അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. എനിക്ക് എന്റെ പൂർവികരിൽ നിന്നും എനിക്ക് പകർന്നു കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇൻഷാല്ലാ കണ്ടുമുട്ടും വരേക്കും. അസ്സലാമു അലൈക്കും.